നമസ്കാരം. കുമ്പളയിൽ പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് കാർ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. SI രഞ്ജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, ദീപു എന്നിവരെ സ്ഥലം മാറ്റി. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് നിയമ നടപടി എടുക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ഇന്നും പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കും. കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. പോലീസ് പിന്തുടർന്നത് കൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും വിദ്യാർത്ഥിയുടെ മാതാവ് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഇത്തരത്തിൽ പറയുന്നുമുണ്ട്, പോലീസ് കിലോമീറ്ററുകളോളം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറിനെ പിന്തുടർന്നതാണ് അപകടത്തിന് കാരണമെന്ന് MLA AKM അഷ്റഫും ആരോപിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും പോലീസ് വരുത്തിവെച്ച മരണമാണ് ഇതെന്നും നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും AKM അഷ്റഫ് പറഞ്ഞിരുന്നു. സംഭവത്തിൽ ചൊവ്വാഴ്ച കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അങ്കടി മുഗർ GHSS പ്ലസ് ടു വിദ്യാർത്ഥിയായ ഹർഹാസനാണ് മരിച്ചത്. ബംഗളൂരുവിലെ ചികിത്സയിലിരിക്കെയാണ് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു മരണം. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂളിലെ ഓണാഘോഷം കഴിഞ്ഞ് മടങ്ങുന്ന വിദ്യാർത്ഥികളെ പോലീസ് തടയുകയും വിദ്യാർത്ഥികൾ വിപ്രാളത്തിൽ വാഹനമെടുത്ത് പോവുകയുമായിരുന്നു. എന്നാൽ പോലീസ് വാഹനം കാറിനെ പിന്തുടരുകയായിരുന്നു. അതുകൊണ്ടാണ് കുമ്പള കുളത്തൂർ പള്ളത്ത് വെച്ച് കാറ് അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലായിരുന്നു ഹർഹസൻ ഇപ്പോൾ നട്ടലിന് ക്ഷതമേറ്റതിനെ തുടർന്ന് വളരെ ദാരുണമായ മരണത്തിലേക്ക് എത്തപ്പെട്ടത്. ആ മരണത്തിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കുകയും അതിന് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണമെന്ന് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസവും ആരോപിച്ചിരുന്നു.